അത്യാഹിത രോഗികളെ ചികിത്സിക്കുമെന്നും ചികിത്സ നിഷേധിക്കില്ലെന്നും കെ ജി എം സി ടി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ബിനോയ് പറഞ്ഞു. ഇന്ന് സമരമാണെന്നുള്ള വിവരം നേരത്തെ തന്നെ പത്രമാധ്യമങ്ങളിലൂടെയും എല്ലാവരും അറിയിച്ചിരുന്നു. അറിയിച്ചിട്ടും പിന്നെ അറിയാതെ വരുന്നവർ ഒരുപാട് ദൂരം നിന്ന് വരുന്നവരുണ്ടാവും, അല്ലെങ്കിൽ തീരെ ബുദ്ധിമുട്ട്. നമുക്കറിയാലോ രോഗത്തിൻ്റെ അവസ്ഥ, നമുക്ക് പറയാൻ പറ്റില്ല. എല്ലൊടിഞ്ഞവർ, ഹാർട്ടിൻ്റെ അസുഖമുള്ളവർ, അങ്ങനെ പല അസുഖങ്ങൾ സീരിയസ് ആയിട്ടുള്ള രോഗമായിട്ട് വരുന്നവരെ യാതൊരു കാരണവശാലും ചികിത്സ നിഷേധിക്കുന്നതല്ല, അവർക്ക് വേണ്ട അത്യാഹിത വിഭാഗത്തിലുള്ള ചികിത്സ നൽകിയിരിക്കും. അതിനുള്ള ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. ഇത് പൊതുജന ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ടാണ് നേഷൻ വൈഡ് പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സമരം ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് നിന്ന് അൽഅമീൻ, എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് സഹിന ആന്റണി, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അഞ്ജലി അമൃത് എന്നിവരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ആദ്യം അൽഅമീനിലേക്ക്. അൽഅമീൻ, സാധാരണക്കാരായ രോഗികൾക്കാണ് ഏറ്റവും അധികം ദുരിതമുണ്ടാവുക. സ്വകാര്യ ആശുപത്രികളിലടക്കം ഈ പണിമുടക്കം നടക്കുന്നുണ്ടെങ്കിലും ഇത് നേരിട്ട് ഏറ്റവും സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കുക സർക്കാർ ആശുപത്രികളിൽ തന്നെയാണ്. എങ്ങനെയാണ് സർക്കാർ ആശുപത്രികളിലെ പൊതു അവസ്ഥ? ഡോക്ടർമാരുടെ സമരം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നിരവധി ആളുകൾ ഈ ആശുപത്രികളിലേക്ക് വന്നിട്ട് മടങ്ങിപ്പോവുകയോ ഇപ്പോഴും മണിക്കൂറുകളായി ഡോക്ടർമാരെ കാത്തിരിക്കുകയോ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ രോഗികൾ പ്രതിസന്ധിയിലായത് മെഡിക്കൽ കോളേജുകളിലെത്തിയ രോഗികളാണ്. കാരണം മറ്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് റഫർ ചെയ്ത് വിടുന്ന ആളുകൾ, കൂടുതൽ ആളുകൾ വരുന്നത് കൊണ്ട് തന്നെ അതിരാവിലെ എത്തി ടോക്കൺ എടുത്ത് നേരത്തെ ഡോക്ടർമാരെ കണ്ട് മടങ്ങാമെന്നുള്ള ചിന്തയിൽ രാവിലെ 5 മണി മുതൽ പോലും പല രോഗികളും എത്താറുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രാവിലെ 5 മണി മുതൽ സാധാരണ ഒ പി ടിക്കറ്റിനായും ആളുകളുടെ ഒരു തിരക്ക് പ്രകടമാണ്. ഇന്നും സമാനമായ സാഹചര്യം തന്നെയാണ്. വന്ന രോഗികൾക്കെല്ലാം ഒ പി ടിക്കറ്റ് നൽകിയിട്ടുണ്ട്. ചിലരോട് പറഞ്ഞു ഡോക്ടർ ഉണ്ടെങ്കിൽ കാണിക്കാമെന്ന്. ഇത്തരത്തിൽ മണിക്കൂറുകൾ കാത്തുനിന്ന് ഒ പി ടിക്കറ്റ് എടുത്ത് ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ റൂമിന് മുന്നിലെത്തുമ്പോഴാണ് അറിയുന്നത് ഡോക്ടർമാരില്ല, കാണാനാവില്ല എന്നുള്ളത്. പലരും അത്തരത്തിൽ ഡോക്ടർമാരെ കാണാതെ മടങ്ങിയിട്ടുണ്ട്. ചില രോഗികളുടെ ഗുരുതര സാഹചര്യം കണക്കിലെടുത്ത് അവരെ അത്യാഹിത വിഭാഗത്തിലേക്ക് റഫർ ചെയ്യുകയും അവിടെ ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട്. പലരും ഇപ്പോഴും ഡോക്ടർമാരെ പ്രതീക്ഷിച്ച് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വന്ന പകുതിയിലധികം ആളുകൾക്കും ഇപ്പോഴും ഡോക്ടർമാരെ കാണാനായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഡോക്ടർമാർ പറയുന്നത് ഗുരുതരമായ സാഹചര്യവുമായി വരുന്നവർക്ക് രോഗം ചികിത്സ നിഷേധിക്കില്ല, അവർക്ക് ചികിത്സ ഉറപ്പാക്കുമെന്ന് പറയുമ്പോഴും പകുതിയിലധികം ആളുകൾക്കും അത് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് നേരിട്ട് കാണാനായത്. പല ആളുകളും അത്തരത്തിൽ മടങ്ങുന്നൊരു സ്ഥിതിവിശേഷം. അതിൽ തന്നെ പലരും പ്രായമായ ആളുകളാണ്. അതിരാവിലെ എത്തിയവർ, ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തിയവർ, വാഹനങ്ങൾ വാടകയ്ക്ക് വിളിച്ചു വന്നവർ, അത്തരത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധിയാണ് രോഗികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. ബദൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും പി ജി ഡോക്ടർമാരുടെയും റെസിഡൻറ്റ് ഡോക്ടർമാരുടെയും സേവനമുണ്ട്. പക്ഷേ അത് അവിടെ എത്തിയ രോഗികളെ മുഴുവൻ ചികിത്സിക്കാൻ തക്ക വിധത്തിലുള്ള ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കാൻ സാധിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ പലർക്കും അത്തരത്തിൽ മടങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് രാജ്ഭവന് മുന്നിലാണ്. അല്പസമയത്തിനകം ഡോക്ടർമാരുടെ ഒരു പ്രതിഷേധ ധർണ രാജ്ഭവന് മുന്നിൽ ആരംഭിക്കും. ഈ ആയുർവേദ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയ അനുമതി നൽകിയ തീരുമാനം കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ്. അല്പസമയത്തിനകം ഡോക്ടർമാർ ഇവിടെ ഈ പ്രതിഷേധ ധർണയുമായി എത്തും. സുരക്ഷാ സംവിധാനങ്ങളുമായി പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാരടക്കം പണിമുടക്കുകയും ചെയ്യുന്നുണ്ട്. വൈകുന്നേരം 6 മണി വരെയാണ് ഡോക്ടർമാരുടെ സമരം. രാവിലെ 6 മണിക്ക് ആരംഭിച്ച സമരം വൈകുന്നേരം 6 മണിക്കായിരിക്കും ആരംഭിക്കുക. അതിൻ്റെ പകുതി സമയം പിന്നിടുമ്പോൾ, അല്ലെങ്കിൽ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ, സാധാരണക്കാർ ഈ സമരത്തിൽ വലഞ്ഞു എന്ന് തന്നെ ഉറപ്പായും പറയാം. കോവിഡ് ചികിത്സയ്ക്കും അതുപോലെ അത്യാഹിത ചികിത്സയ്ക്കും ഡോക്ടർമാർ സേവനം ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിലും ഒ പി ബഹിഷ്കരണം സാധാരണക്കാരെ രോഗികൾക്ക് വലിയ തിരിച്ചടി തന്നെയാണ് നൽകിയിട്ടുള്ളത്. റൈറ്റ്. അൽഅമീനാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. എറണാകുളം ജനറൽ ആശുപത്രി പരിസരത്ത് നിന്ന് സഹിൻ ആന്റണി കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സഹിൻ, എറണാകുളത്ത് എങ്ങനെയാണ് ഈ ഡോക്ടർമാരുടെ സമരം ബാധിച്ചിരിക്കുന്നത്? സാധാരണക്കാരായ ആളുകളെ, ഈ ജനറൽ ആശുപത്രിയിൽ അടക്കം വരുന്ന ആളുകളെ ബാധിച്ച ഒരു അവസ്ഥയുണ്ടോ? ഹർഷൻ, എറണാകുളം ജനറൽ ആശുപത്രിയിലും ഈ രോഗികളെ കാര്യമായി തന്നെ ഡോക്ടർമാരുടെ സമരം ബാധിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന എറണാകുളം ജനറൽ ആശുപത്രി ഒ പി വിഭാഗത്തിന് മുമ്പിലാണ്. സാധാരണ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. പക്ഷേ ഇന്ന് പുലർച്ചെ 5 മണിക്ക് തന്നെ ഒ പി ടിക്കറ്റ് കൊടുത്തു തുടങ്ങും. ആ ഒ പി ടിക്കറ്റ് എടുക്കുന്നതിന് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ എത്തുകയും ചെയ്യും. എന്നാൽ ഇന്ന് രാവിലെ എത്തിയ ആളുകളെല്ലാം മടങ്ങിപ്പോകേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. ഇപ്പോൾ ജൂനിയർ ഡോക്ടർമാർ മാത്രമാണ് ഏതാനും ചില ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ജൂനിയർ ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നു എന്നതൊഴിച്ചാൽ മറ്റാർക്കും തന്നെ കൃത്യമായി ഈ ഒരു ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നില്ല. മാത്രമല്ല പല രോഗികളും നിരാശരായി മടങ്ങേണ്ട ഒരവസ്ഥയാണുള്ളത്. പലരും കാത്തു നിൽക്കുന്നുണ്ട് പ്രതീക്ഷയോടുകൂടി. ഡോക്ടർമാരെ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷ പലർക്കുമുണ്ട്. ഡോക്ടറെ കാണാൻ കഴിയുമോ? കണ്ടു, കാണുന്ന ഡോക്ടറെ കണ്ടില്ല. ഇന്ന് സമരമാണ്, അത് ഞങ്ങൾ അറിയാതെ വന്നതായി. അറിയാതെ വന്നു. ജൂനിയർ ഡോക്ടറെ കാണാൻ? ആ, ജൂനിയർ ഡോക്ടറെ കണ്ടു.
തന്നെയാണ് സ്ഥിരം കാണുന്ന ഡോക്ടറെ കാണാൻ കഴിയില്ലെങ്കിലും ജൂനിയർ ഡോക്ടറെ കാണാൻ കഴിയും ആ ഒരു പ്രതീക്ഷ കണ്ടിരുന്നു അതേപോലെയുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്ന ആളുകളാണ് ഇവിടെയുള്ളത് മറ്റാളുകളെല്ലാം മടങ്ങിപ്പോകേണ്ട ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു എന്തായാലും ഡോക്ടർമാരുടെ സമരം എറണാകുളം ജനറൽ ആശുപത്രിയിൽ പൂർണ്ണമാണ് പക്ഷേ അത് രോഗികളെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് പല രോഗികൾക്കും ഡോക്ടർമാരെ കാണാൻ കഴിയാതെ ഇവിടെ നിന്ന് മടങ്ങേണ്ട ഒരു സ്ഥിതിയാണ് ഉണ്ടായത് പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിൽ മികച്ച ചികിത്സ ലഭിക്കുന്ന ഒരു ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി ആ ജനറൽ ആശുപത്രിയിൽ ഇന്ന് ഡോക്ടർമാരുടെ സമരം അത് സാധാരണക്കാരെ കാര്യമായി തന്നെ ബാധിച്ചു ഒരു പ്രതീക്ഷയോടുകൂടി ഡോക്ടർമാരെ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി വന്ന് നിൽക്കുന്ന ആളുകളാണ് അങ്ങനെയാണോ ഡോക്ടറെ കാണാനെത്തിയതാണോ അത് തന്നെയാണ് ചില ആളുകൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോഴും പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന ആളുകളും ഇവിടെ ഉണ്ട് പല ആളുകളും രാവിലെ വന്ന് മടങ്ങേണ്ട സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് ഹർഷൻ യെസ് സഹിൻ ആന്റണിയാണ് ജനറൽ ആശുപത്രിയിൽ നിന്ന് എറണാകുളത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത് ഇനി കോഴിക്കോട് നിന്നുള്ള വിവരങ്ങളുമായി അഞ്ജലി അമൃത് കൂടി ചേരുന്നു അഞ്ജലി ഈ തിരുവനന്തപുരത്തും കൊച്ചിയിലും സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് സമരം അത് തന്നെയായിരിക്കുമല്ലോ സ്വാഭാവികമായും കോഴിക്കോട്ടും അവസ്ഥ ഹർഷൻ അലോപ്പ് ആയുർവേദ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയയ്ക്ക് അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ചാണ് കോഴിക്കോട് ജില്ലയിലെ സ്വകാര്യ ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടർമാർ സമരത്തിൽ പങ്കെടുക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സമ്മിശ്രമായ ഒരു അനുഭവമാണ് രോഗികൾക്കുണ്ടായിരിക്കുന്നത് കാരണം ഒ പിയിൽ ചില വിഭാഗം ഡോക്ടർമാർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ക്യാൻസർ പോലുള്ള അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നവർക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്നതായി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഒ പിയിൽ തന്നെ കാര്യമെടുക്കുകയാണെങ്കിൽ മെഡിസിൻ ഒപ്പം തന്നെ ഓർത്തോ ഇ എൻ ടി തുടങ്ങിയ വിഭാഗങ്ങൾ ഇത്തരത്തിൽ പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രോഗങ്ങളുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയവർക്ക് ചികിത്സ ലഭിക്കുന്നതായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ ഒ പിയിലെ ചില വിഭാഗം ഈ ഡോക്ടർമാർ സമരത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ഒ പി ടിക്കറ്റ് എടുത്ത് കാത്തിരുന്ന ചില രോഗികൾക്ക് എങ്കിലും ഇത്തരത്തിൽ ചികിത്സ ലഭിക്കാതെ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മലപ്പുറം വയനാട് കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ നിന്നാൽ എല്ലാം തന്നെ രോഗികൾ എത്തുന്ന ഒരു ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അതുകൊണ്ട് തന്നെ സമരം ഉണ്ടെന്ന് അറിയാതെ തന്നെ രാവിലെ മുതൽ വണ്ടി ടാക്സി വണ്ടികളുമായി എത്തിയ ആളുകൾക്കെല്ലാം തന്നെ ഇത് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഏതായാലും 10 മണിയോടുകൂടി തന്നെ ഇവിടെ ഒ പി ടിക്കറ്റിൻ്റെ വിതരണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ചികിത്സ ലഭിക്കില്ല എന്നുള്ള ഒരു കാരണത്താൽ തന്നെ കുറേ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്മാർ അടക്കമുള്ളവർ ഈ ചികിത്സയ്ക്ക് തയ്യാറാകും എന്ന് അവർ രോഗികളെ പരിശോധിക്കാൻ തയ്യാറാകും എന്നൊക്കെയുള്ള അറിയിപ്പ് നേരത്തെ ഉണ്ടായിരുന്നല്ലോ അത്തരം നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ മെഡിക്കൽ കോളേജുകളിൽ ഹർഷൻ നമുക്കിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒ പിയിൽ ചില വിഭാഗം ഡോക്ടർമാർ പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല അവർ ചികിത്സ നൽകുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം തന്നെ ജൂനിയർ ഡോക്ടർമാരും റെസിഡൻറ് ഡോക്ടർമാരുമാണെന്നുള്ള ഒരു കാര്യമാണ് രോഗികൾ തന്നെ നമ്മോട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഏതായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ സമ്മിശ്രമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് രോഗികൾക്കുണ്ടാവുന്നത് ചില രോഗികൾക്ക് ചികിത്സ ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചില രോഗികൾ വലിയ നേരത്തോളം കാത്തുനിന്ന് മടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം റൈറ്റ് അഞ്ജലി അമൃതാണ് വിവരങ്ങൾ നൽകിയത് രണ്ട് വർഷത്തിന്റെ നിറവിൽ